ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ ആ തകർപ്പൻ എപ്പിസോഡാണ്. ഇന്ന് സരസ്വതിയമ്മയെ മൊത്തത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പിടികൂടിയിരിക്കുകയാണ്, കഴുത്തിന് തന്നെ പിടികൂടിയിരിക്കുകയാണ് അച്ചച്ചൻ. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് പറയുന്നതിന് മുമ്പ് നമ്മുടെ രോഹിത്തിൻ്റെ കാര്യത്തിലും ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. രോഹിത്ത് ഒരാളായിട്ട് വലിച്ചു കീറുക തന്നെ ചെയ്തിട്ടുണ്ട്, അതും ഞാൻ തന്നെ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്ന് കാണുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ സരസ്വതിയമ്മ വേദികയെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേദിക ചോദിക്കുന്നു, അമ്മേ ഞാൻ അവിടെ പോയിരുന്നു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, ഇപ്പോഴും അവക്ക് മാറ്റമൊന്നുമില്ല, വെന്റിലേറ്ററിൽ തന്നെയാണ്. ശരണ്യയുടെ കാര്യം അറിയാനായിട്ട് അമ്മയ്ക്ക് ഇത്രയേറെ ധൃതിയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അമ്മ എന്തിനാണ് ആ ഹോസ്പിറ്റലിൽ വിട്ട് ഇങ്ങോട്ട് വന്നത്? അമ്മ ആ ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്നാൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്നു. മോളെ അതിനാ അവൻ അവിടെ ഇരുത്തണ്ട എന്നെ, ആ ശ്രീകുമാർ അവൻ്റെ കുത്തി കുത്തിയുള്ള ഓരോ വർത്തമാനം അതൊരുമാതിരി മനുഷ്യൻ്റെ സമാധാനം കടത്തുന്ന കൂട്ട് വർത്തമാനം മോളെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവിടെ ഇരിക്കാതെ ആ സുമിത്ര അവിടെ ഉണ്ടായിരുന്നല്ലോ മനുഷ്യൻ്റെ സ്വസ്ഥത കളയാനായിട്ട്, അതുകൊണ്ട് അവിടെ ഇരിക്കാനും പറ്റിയില്ല, ഇങ്ങോട്ട് വരേണ്ടതായിട്ട് വന്നു. അമ്മേ എന്നാ ഞാൻ പറയാം, അമ്മ ഒന്നും ഓർത്ത് പേടിക്കണ്ട, അതൊക്കെ മാറിക്കോളും, ഇന്ദ്രജ ഡോക്ടർ കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ടല്ലോ, അമ്മ അതോർത്ത് ഭയപ്പെടല്ലേ. എന്നാലും മോളെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണല്ലോ അവൾക്ക് ആ വിഷം കൊടുത്തത്. മോളെ ഇതിൻ്റെ അകത്ത് വേറെ എന്തോ തിരിമാറി നടന്നിട്ടുണ്ട്. ഒരു പെണ്ണിൻ്റെ ഗർഭം ഇല്ലാതാക്കാൻ കൊടുക്കേണ്ട ഒന്നോ മൂന്നോ നാലോ ഗുളികയിൽ നിന്ന് ഒരു പെണ്ണ് ഇതേപോലെ ഒരു അവസ്ഥയിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഗുളിക മാറിപ്പോയിട്ടുണ്ടോ എന്നല്ലേ ആലോചിക്കണ്ടേ. അതിൻ്റെ അകത്ത് വേറെ എന്തോ തിരിമാറി നടന്നിട്ടുണ്ട് മോളെ, ഇല്ലാതെ വേറെ ഒന്നും അല്ല. ഏയ് അതൊക്കെ അമ്മയുടെ വെറും തോന്നല, ഒരു ഗുളികയും മാറിപ്പോയിട്ടില്ല, ഒരു തിരിമറിയും നടന്നിട്ടില്ല. അമ്മ സഞ്ജനയ്ക്ക് കൊടുക്കേണ്ട ഗുളിക കൊണ്ടുപോയി ശരണ്യയ്ക്ക് കൊടുത്തു, ആ മരുന്നിൻ്റെ റിയാക്ഷനാണ് ഇപ്പൊ കണ്ടത്, അല്ലാതെ വേറെ ഒന്നും അല്ല. പിന്നെ അമ്മ അവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കരുതേ, പ്രശ്നങ്ങൾ ലാസ്റ്റ് വഷളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് കൂടി പറയാനായിട്ട് പറ്റത്തില്ല. ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് അറിയാലോ, അമ്മയും ഞാനും പിന്നെ വീടിന് പുറത്താ, നമുക്ക് രണ്ടുപേർക്കും അവസ്ഥ ഉണ്ടാക്കി വെക്കാതെ അമ്മ ഫോൺ കട്ട് ചെയ്യാൻ നോക്ക്. അല്ല മോളെ എനിക്കിവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. അമ്മയ്ക്ക് അവിടെ ഇരുന്നിട്ട് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അമ്മ ഏതെങ്കിലും അമ്പലത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക, ഇല്ലാതെ ഇപ്പം ഞാനിപ്പോൾ എന്ത് പറയാനാ. മോളെ നീ എന്താ ഇങ്ങനെ പറയുന്നത്, എനിക്കിവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ ഫോൺ വയ്ക്കുക എന്ന് തന്നെ പറഞ്ഞ് അവിടെ വേദിക ഫോൺ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത് കഴിഞ്ഞ് വേദികയുടെ മനസ്സിലൊരു പേടി, ഈ വെറുതെ ഈ തള്ള രാവിലെ മനുഷ്യനെ വിളിച്ച് പേടിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വിളിച്ചോളൂ, ബാക്കിയുള്ളവൻ്റെ സമാധാനം കളയാനായിട്ട് എന്ന് പറഞ്ഞ് വേദിക തലയ്ക്ക് കൈയും കൊടുത്ത് അവിടെ ഇരിക്കുകയാണ്. എന്നാൽ സരസ്വതിയമ്മയ്ക്ക് മൊത്തത്തിലൊരു സംശയം, എന്തായിരിക്കും മോക്ക് അങ്ങനെ വന്നത്, അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ, എന്തോ ഒരു കാര്യം ഇതിനിടയിൽ നടന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് സരസ്വതിയമ്മ ആലോചിച്ചിരിക്കുമ്പോഴേക്കും അവിടെ നമ്മുടെ സാവിത്രിയമ്മ ഒരു ഓറഞ്ച് ജ്യൂസ് ആയിട്ട് ഓടി വരികയാണ്. സാരിയുടെ തുമ്പും കൊണ്ട് കഴുത്ത് നെറ്റി എല്ലാം തുടച്ചിട്ടാണ് ഓടി വരുന്നത്. ദേ സരസ്വതിയമ്മേ ഈ ഓറഞ്ച് ജ്യൂസ് എന്ന് പറയുമ്പോഴേക്കും, എനിക്ക് ഓറഞ്ച് ജ്യൂസ് വേണമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞോ? പറഞ്ഞല്ലോ. പിന്നെ അതിന് എനിക്ക് ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവന്നേ എന്ന് ചോദിക്കുന്നു. അയ്യോ സരസ്വതിയമ്മയ്ക്കല്ല ഓറഞ്ച് ജ്യൂസ് ഞാൻ കൊണ്ടുവന്നത്, ഇത് സഞ്ജനമോൾക്കുള്ള ഓറഞ്ച് ജ്യൂസാ. ഇത് സരസ്വതിയമ്മയൊന്ന് സഞ്ജനമോൾക്ക് കൊടുക്കുമോ? അവിടെ അടുക്കളയിൽ മല്ലികയില്ല, അവള് മാർക്കറ്റിൽ പോയിരിക്കുക, ഞാൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സരസ്വതിയമ്മ ഇതൊന്ന് സഞ്ജനയ്ക്ക് കൊടുത്തിട്ട് വരുമോ? കൊടുത്താൽ മാത്രം പോരാ, അവളെ ഒന്ന് കുടിപ്പിക്കുകയോ കൂടി ചെയ്യണം കേട്ടോ എന്ന് പറയുന്നു. അപ്പൊ അച്ഛന് ഇത് അപ്പുറം ഒന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ സരസ്വതിയമ്മ പറയുകയാണ്, പിന്നെ എനിക്കതല്ലേ പണി, എൻ്റെ മോൾ അവിടെ ആശുപത്രിയിൽ എങ്ങോട്ടാണ് അറിയില്ലാത്ത രീതിയിൽ കിടക്കുന്ന അവസ്ഥയിൽ നിങ്ങളിവിടെ ഓറഞ്ച് ജ്യൂസ് കൊണ്ടുപോയി തന്നിരിക്കുന്നു അവളെ കുടിപ്പിക്കാനായിട്ട്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതൊക്കെ കുടിപ്പിക്കാനും കൊടുക്കാനൊക്കെ ആയിട്ടല്ലേ നിങ്ങളെ കുറ്റിയടിച്ച് ഈ വീട്ടിൽ കൊണ്ടെ കെട്ടിയിട്ടേക്കുന്നത്, അത് നിങ്ങളങ്ങ് ചെയ്താൽ മതി എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ ഇങ്ങ് വരികയാണ്. സരസ്വതി എന്ന് വിളിച്ച് സരസ്വതിയമ്മ ചാടി ഇങ്ങ് എഴുന്നേറ്റിരിക്കുന്നു. അപ്പോഴത്തേക്കും സാവിത്രിയമ്മ പറയുന്നത്, സരസ്വതിയമ്മ കൊടുക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയില്ലേ, ഞാൻ കൊടുത്തോളൂല്ലേ, അതിന് ഇങ്ങനെ കിടന്ന് ചൂടാകേണ്ട കാര്യമുണ്ടോ എന്ന് തന്നെ ചോദിച്ച് ആ ഓറഞ്ച് ജ്യൂസ് എടുത്ത് സാവിത്രിയമ്മ എന്നെ മുകളിലേക്ക് പോകുമ്പോൾ അച്ഛൻ പറയുകയാണ്, സരസ്വതി ഇങ്ങനെ ആയിരുന്നില്ലല്ലോ കഴിഞ്ഞ ദിവസം നിന്റെ കാര്യം, നീ സഞ്ജനേനെ അവിടുന്ന് ഉണ്ടാക്കി വെച്ച് അത് കൊടുക്കാനായിട്ട് നീ സംഭാരം കൊടുക്കാനായിട്ട് നീ ഭയങ്കരമായിട്ടും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതിനു വേണ്ടി തന്നെ നീ മുകളിലേക്ക് പോകാനും സഞ്ജനയെ വിളിക്കാനും ഭയങ്കരമായ കാര്യങ്ങളും കാണിക്കാറുണ്ടായിരുന്നു. ഇതിന് മുമ്പ് സഞ്ജനയ്ക്കൊരു മിഠായി പോലും കൊടുക്കാൻ തയ്യാറാകാത്ത നീ ഇന്നലെ സഞ്ജനയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുകയും സ്നേഹപ്രകടനം കാണിക്കുകയും ചെയ്തു. ആ നീ സഞ്ജനയ്ക്ക് എടുത്തു വെച്ച സംഭാരമല്ലേ നമ്മുടെ മോള് വന്ന് കഴിച്ചത്? അയ്യോ അയ്യോ ഇതൊക്കെ നിങ്ങളോട് ആര് പറഞ്ഞു? ഇത് നീ തന്നെ ഇന്നലെ എന്നോട് പറഞ്ഞത്, ആ വിളിച്ചു വന്നിരുന്ന കരഞ്ഞ സമയത്ത്. എൻ്റെ മോക്ക് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണല്ലോ സംഭാരം കൊടുത്തത് എന്നും
അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് ചോദിക്കുക, ഇതിൻ്റെ അകത്ത് നിനക്ക് എന്തെങ്കിലും കൈയുണ്ടോ? നീ അറിഞ്ഞുകൊണ്ടാണോ ഈ ചെയ്തത്? സഞ്ജനയ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്നതാണോ ഇവിടെ ശരണ്യെടുത്ത് കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ പേടിച്ച് വിറച്ച് കണ്ണും തള്ളിത്തള നിൽക്കുകയാണ്. ആ സമയത്ത് അച്ഛൻ പറയുന്നു, ശരണ്യയുടെ കാര്യമൊന്ന് അറിഞ്ഞോട്ടെ, അവക്കെന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് നിന്നെയും കൊണ്ട് ഞാൻ ഇതിനെ കണക്ക് പറയിപ്പിക്കും സരസ്വതി എന്ന് തന്നെ പറഞ്ഞ് അച്ഛനങ്ങ് പോകുമ്പോൾ അവിടെ സരസ്വതിയമ്മ പേടിച്ച് അങ്ങേർക്ക് സംശയം തോന്നിയു, അങ്ങേർക്ക് എന്തൊക്കെയോ സംശയം മനസ്സിൽ തോന്നിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുക തന്നെ ചെയ്യാണ്. എന്നാൽ പിന്നീട് കാണിക്കുന്നത് അവിടെ ആ ഒരു അവനെയാണ്, നമ്മുടെ അജയ് എന്ന് പറയുന്ന ഡോക്ടർ, ഈ മരുന്ന് മാറ്റിവെക്കാനായിട്ട് ആ നേഴ്സിനോട് പറഞ്ഞവൻ. അപ്പം ഈ നേഴ്സ് തന്നെ അവിടെ അജയുടെ അടുത്തുണ്ട്. അപ്പം നേഴ്സ് ചോദിക്കുന്നു പേടിയോടുകൂടി, അജയ് സാറ് ഇനി എന്തെങ്കിലും പ്രശ്നമാവുമോ? നമ്മൾ കൊടുക്കാൻ പറഞ്ഞ മരുന്ന് കഴിച്ചത് ആ പെൺകുട്ടിയല്ല, അത് വേറെ ഒരാൾ തന്നെയാണ് കഴിച്ചത്. വേറൊരാളോ? അതെ, സഞ്ജനയാണ് പ്രഗ്നൻ്റ് ആയിട്ടിരുന്നത്, സഞ്ജനയ്ക്കാണ് ആ മരുന്ന് കൊടുക്കാനായിട്ട് പറഞ്ഞത്. പക്ഷെ അത് കഴിച്ചത് അനിരുദ്ധ് സാറിൻ്റെ ആൻറ്റിയാണ് എന്ന് പറയുന്നു. ഓഹോ, ആള് മാറിപ്പോയല്ലേ? എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അത് ആള് ശരിക്കും വെന്റിലേറ്ററിലാണ്, ഭയങ്കര സീരിയസ് ആണ്, ആള് രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അതങ്ങനെയല്ലേ വരുള്ളൂ, ആളില്ലാതാവാൻ വേണ്ടി നമ്മൾ കൊടുത്ത മരുന്ന് പിന്നെ ആള് ജീവിപ്പിച്ചിരുത്തുവോ? ഇല്ലല്ലോ. അപ്പൊ അതിൻ്റെ മരണം സംഭവിക്കുക തന്നെ ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മളാന്നുള്ള സംശയം ആർക്കും ഇല്ലല്ലോ. ഇല്ല, അതങ്ങനെ ഇല്ല. പക്ഷെ എനിക്കൊരു പേടിയുണ്ട്, ഇത് നമ്മുടെ നേർക്ക് വല്ലതും തിരിഞ്ഞു വരുമോ? നീ അതെന്തിനാ പേടിക്കുന്നത്? ഇത് കൊടുത്തത് അനിരുദ്ധിൻ്റെ ആൻറ്റി, അവിടെ അവരും തമ്മിൽ പ്രശ്നങ്ങൾ തീർത്തോളും. ഇന്ദ്രജ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ, നീ ഇതിൻ്റെ അകത്തുണ്ടെന്ന് പോലും അറിയില്ല. ഇന്ദ്രജ ഡോക്ടർ പറഞ്ഞ മരുന്ന് ഫാർമസിയിൽ എൻട്രി ചെയ്ത് നീ കൊടുത്തു. ഇല്ലാതെ ഞാൻ പറഞ്ഞ മരുന്നല്ലോ ഫാർമസിയിൽ എൻട്രി ചെയ്തത്, അതുകൊണ്ട് നിനക്കറിയില്ല എന്ന് പറഞ്ഞ് നീ കൈമറത്തിയാൽ ഇതിൻ്റെ അകത്ത് വേറെ ഒരു പ്രശ്നവുമില്ല. ഇന്ദ്രജ ഡോക്ടർ തന്നെ കാര്യം പറയും. ഇന്ദ്രജ ഡോക്ടർ ഈ കാര്യങ്ങൾ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. ഇല്ല, ആരോടും പറഞ്ഞിട്ടില്ല, മറച്ചു പിടിക്കാനാണ് നോക്കിയിട്ടുള്ളത്. പിന്നെ ആ ശരണ്യ എന്ന് പറയുന്ന സ്ത്രീയെ രക്ഷിക്കാനായിട്ട് ഇന്ദ്രജ ഡോക്ടർ കഴിവിൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഓഹോ, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം അവർ ശ്രമിക്കട്ടെ, അവർ ശ്രമിച്ചാലും നടക്കുമെന്ന് കരുതണ്ട. ഈ ഒരു കലക്കവെള്ളത്തിൽ എങ്ങനെ മീൻ പിടിക്കണമെന്നുള്ളത് എനിക്കറിയാം. പിന്നെ നീ പേടിക്കണ്ടേ, ഇതിൻ്റെ അകത്ത് നിന്നെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്നും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇന്ദ്രജ ഡോക്ടറും അനിരുദ്ധിൻ്റെ വീട്ടുകാരും തമ്മിൽ വഴക്കുണ്ടാകട്ടെ. ഇനിയിപ്പം ആ സ്ത്രീ മരിച്ചു പോയാലും ഒന്നുമില്ല. അല്ല, ആ സ്ത്രീ എങ്ങനെ മരിച്ചു പോവും? മരിച്ചു പോയാലും നിന്റെ ആരുമൊന്നും അല്ലല്ലോ, അതോർത്ത് നീ പേടിക്കുകയും വേണ്ട. ആ സ്ത്രീ മരിച്ചാലും ഇല്ലെങ്കിലും നമുക്കൊന്നുമില്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നാൽ മാത്രം മതി എന്ന് തന്നെ പറയുകയും ചെയ്യാണ്. എന്നാൽ പിന്നീട് കാണിക്കുന്നത് അവിടെ നിന്നും സച്ചിനെയാണ്. സച്ചിൻ അവിടെ നിന്നും കോളേജിൽ നിന്നും ബൈക്കിലേക്ക് കയറുമ്പോഴേക്കും ശീതൾ ഓടി വരുന്നു. സച്ചിൻ എന്ന് വിളിക്കുകയാണ്. ആദ്യത്തെ വിളി കേട്ടപ്പോൾ ശീതളിനെ കാണിച്ചില്ല, പക്ഷെ നമ്മളെല്ലാവരും ഓർത്തു ഇത് ആരാ വിളിക്കുന്നതിന്. കാരണം ശീതളിൻ്റെ സൗണ്ട് മാറി വേറെ ഒരു വൃത്തികെട്ട സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു സൗണ്ട് പതിഞ്ഞ സൗണ്ട്, എന്താണോ സ്വകാര്യം ഫോണികൾ പറയുന്ന ആ ഒരു രീതി പോലെ. അപ്പം ആ സൗണ്ടിൽ സച്ചിനെ ഇങ്ങോട്ട് വിളിച്ചു കഴിയുമ്പോഴേക്കും സച്ചിൻ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ശീതളാണ്. സച്ചിൻ പോകുവാണോ എന്ന് ചോദിക്കുന്നു. അതെ, ഞാൻ പോവാം. അതെ, എനിക്കൊരു ലിഫ്റ്റ് തരുമോ പോകുന്ന വഴിക്ക് എന്ന് ചോദിക്കണം. അയ്യോ, അത് വേണ്ട ശീതൽ, ഞാൻ നീ ഉദ്ദേശിക്കുന്ന വഴിക്കല്ല പോകുന്നത്, ഞാൻ വേറെ വഴിക്കാണ് പോകുന്നത്. എന്താ സച്ചിൻ ഇത് വീട്ടിലേക്ക് പോകാനായിട്ട് ഒരു ലിഫ്റ്റ് ചോദിക്കുമ്പം ഇങ്ങനെയാണ് പറയുന്നത്? ഏയ്, അത് ശരിയാകില്ല ശീതൽ. നമ്മൾ കാരണം മറ്റുള്ളവരുടെ മനസ്സിൽ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതത്ര നല്ല കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിപ്പോൾ വേണ്ട എന്നുള്ളതാണ് ഞാൻ തീരുമാനിക്കുന്നത് എന്ന് പറയുകയാണ്. ഏയ്, അത് കുഴപ്പമില്ല സച്ചിൻ, ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ പിന്നെ സച്ചിന് കുഴപ്പമില്ലല്ലോ. ഏയ്, അത് ശരിയാകില്ല ശീതൽ, നീ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്ക് എന്ന് തന്നെ പറഞ്ഞ് സച്ചിൻ ബൈക്ക് പിടിച്ചങ്ങ് പോകുമ്പോഴേക്കും ശീതളിന് അത് ഭയങ്കര ഏറെ ഒരു വിഷമമാവുകയാണ്. ശീതള ആ ഒരു കാര്യത്തിൽ സച്ചിൻ്റെ മനോഭാവം കണ്ടിട്ട് മനസ്സ് തകർന്ന് നിൽക്കുമ്പോൾ പിന്നീട് വേറൊരാളുടെ മനസ്സ് തകർന്ന് നിൽക്കുന്ന ഓർമ്മകളാണ് കാണിക്കുന്നത്. സിദ്ധാർത്ഥ് ഓഫീസിലിരുന്ന് രോഹിത് സിദ്ധാർത്ഥിനോട് സുമിത്രയെ പറ്റി പറഞ്ഞ കാര്യവും ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യവും ഇങ്ങനെയുള്ള ഓരോ നിമിഷവും അവിടെ സിദ്ധാർത്ഥിൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണ്. സിദ്ധാർത്ഥ് ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന രോഹിത് ഇഷ്ടമാണെന്ന് പറഞ്ഞതും കോളേജിൽ വെച്ച് പ്രണയിച്ചതും സുമിത്രയ്ക്ക് ഇത് അറിയില്ല എന്നുള്ളതും ഇപ്പോഴും സുമിത്രയോടുള്ള പ്രണയം കൊണ്ട് തന്നെയാണ് സുമിത്രയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നത് സിദ്ധാർത്ഥിൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നു. ആ സിദ്ധാർത്ഥ് അപ്പം അവിടെ ഇരിക്കുമ്പോഴേക്കും വേണം നമ്മുടെ ആർക്കെ അങ്ങോട്ട് കയറി വരുന്നു. അപ്പം ആർക്കെ സാറേ, സാറിനെ കാണാനായിട്ട് ഒരാൾ താഴെ വന്നിട്ടുണ്ടെന്ന് ചോദിക്കണം. അപ്പോൾ പറയുന്നു, ആരാ വന്നിരിക്കുന്നതെന്ന് ചോദിക്കണം. റോഹിത്ത് ആണെന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നു, റോഹിത്തോ?
അയാള് എന്തിനാ എന്നെ കാണാനായിട്ട് വന്നിരിക്കുന്നത്? രോഹിത് ഗോപാൽ എന്നെ കാണേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോഴേക്കും രോഹിത് ഗോപാൽ അല്ല സാർ വന്നിരിക്കുന്നത്, ഇത് രോഹിത് മാധവ് ആണ് വന്നിരിക്കുന്നത് എന്ന് പറയണം. നമ്മുടെ മാർക്കറ്റിംഗ് ഡയറക്ടറിന്റെ ആ അവിടെ നിന്നുള്ളവരാണെന്ന് പറയും. ഓ അതാണോ, ഞാൻ വിചാരിച്ചു രോഹിത് ഗോപാലാണ് എന്നുള്ള കാര്യം. അപ്പൊ എന്തായാലും അയാളോട് നാളത്തേക്ക് അയാളുമായിട്ടുള്ള മീറ്റിംഗ് ഒന്ന് മാറ്റി വയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു വിട്ടാരേ. അല്ല സാർ, സാറിനെ ഞാനിന്ന് കണ്ടപ്പോ ഒരു കാര്യം പറയണമെന്ന് അർത്ഥം. വേറൊന്നല്ല സാർ, ഒരു രസകരമായിട്ടുള്ള കാര്യം നടന്നത്. ഞാനിന്ന് തിയേറ്ററിൽ പോയിരുന്നു. അപ്പം ഇന്നലെ ഞാൻ തിയേറ്ററിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു. നമ്മുടെ ശീതളിന്റെ അതേ ഷേപ്പുള്ള ഒരു പെൺകുട്ടി ഒരാളുടെ കൂടെ സിനിമ കാണാനായിട്ട് വന്നേക്കുന്നത്. അപ്പം ഞാൻ ആദ്യം കണ്ടപ്പോൾ ശീതളെന്ന് വിചാരിച്ചു, പിന്നീട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിനിമ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കാര്യം ചുമ്മാ സാറിനെ ഒന്ന് അറിയിക്കാൻ ഓർത്ത് വന്നത്. എൻ്റെ ഒരു സംശയം മാത്രം കേട്ടോ, ശീതള എന്നുള്ളത് യാതൊരു ഉറപ്പുമില്ല കേട്ടോ എന്ന് തന്നെ പറയുകയാണ്. അപ്പം ആർക്കിടയും വർത്തമാനം കേട്ടപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നു, ഏയ് അത് ശീതളൊന്നും ആകാനും വഴിയില്ല. കാരണം ശീതള് അങ്ങനെ തിയേറ്ററിലൊന്നും പോയി സിനിമ കാണുന്ന ഒരു സ്വഭാവം ഇല്ല ശീതളിന്, പ്രത്യേകിച്ച് വേറൊരാളുടെ കൂടെ. കാരണം ഞാൻ പറയാൻ കാരണം ആർക്കെ, ഈ കുഞ്ഞിലെ ഞാനും സുമിത്രയും രണ്ട് ആമ്പിള്ളേരും കൂടെയും കൂടി സിനിമയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ ശീതളിനെ വിളിക്കും. അപ്പം ശീതള ഒരിക്കലും വരാറില്ല ഞങ്ങളുടെ കൂടെ, കാരണം അവൾക്ക് ഇരുട്ട് പേടിയാണത്രേ. തിയേറ്ററിൻ്റെ അകത്ത് ആ ഒരു ഇരുട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും അവളുടെ മനസ്സിൽ ഭയങ്കര ഒരു പേടിയുണ്ടാവും. ആ പേടി അവൾക്ക് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ വരെ അവർ കാണിക്കും, അവൾ അങ്ങനെ കാണിക്കും. സിനിമ തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഞങ്ങളെല്ലാം തിരിച്ചു വരാറാണ് അതുകൊണ്ട് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ അവളത് ആകാനായിട്ടുള്ള യാതൊരു വഴിയും ഇല്ല ആർക്കെ എന്ന് പറയുമ്പം, അല്ല സാർ ഞാൻ എൻ്റെ മനസ്സിൽ ചുമ്മാ ഒരു സംശയം പറഞ്ഞതെന്നുള്ളൂ, ശീതള ആകണമെന്നില്ല, ആ ഒരു ഷേപ്പിലുള്ള ആരോ വന്നു അത്രമാത്രമേ ഉള്ളൂ സാറേ എന്ന് തന്നെ ആർക്കെ പറയുകയാണ്. അപ്പൊ ശീതളിനെ ആ കാര്യത്തിൽ ആർക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയപ്പോൾ സിദ്ധാർത്ഥന്റെ മനസ്സിലൊരു സംശയം ഉണ്ടല്ലോ, ആ സംശയം സിദ്ധാർത്ഥന് എങ്ങനെയായാലും തീർത്തേ പറ്റുള്ളൂ. എന്നാൽ ഇതേ സമയം വീട്ടിൽ രാത്രിയായി സുമിത്ര ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് ഹാളില് സഞ്ജനെ ഇരിക്കുന്നുണ്ട്. സഞ്ജനയുടെ അടുത്തുകൊണ്ട് ഈ പാൽ കൊടുത്തിട്ട് പറയുന്നു, മോളെ കുടിക്കുക എന്ന് പറയുന്നു. അയ്യോ ആന്റി വേണ്ട ആന്റി, ഇതിന്റെ മണം അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വൊമിറ്റ് ചെയ്യാൻ വരും, അതുകൊണ്ട് എനിക്കത് വേണ്ട എന്ന് പറയുന്നു. പറയുന്നു, അത് കുഴപ്പമില്ല മോളെ, ഈ സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലും നിന്റെ വയറ്റിലൊരു കുഞ്ഞില്ലേ, ഇത് നിനക്ക് വേണ്ടി മാത്രമല്ല ആ കുഞ്ഞിന് കൂടിയാണ്, നിങ്ങൾക്ക് കഴിക്കുന്ന ഭക്ഷണം രണ്ടാൾക്കുള്ളത് വേണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മോൾ ഇത് കഴിക്കുക എന്ന് തന്നെ പറയുമ്പോഴേക്കും, ആന്റി ഞാൻ അത് പിന്നീട് കഴിച്ചോളാം, ഇങ്ങനെയൊക്കെ പയ്യെ പയ്യെ ശീലമായിക്കോളും, കുറെ കഴിയുമ്പായിക്കോളും. കുറെ കഴിയുമ്പല്ല, ഇത് പ്രഗ്നൻസി കഴിയുന്നോളം വരെ ഇതൊക്കെ തന്നെ വേണം മോളെ, കുഞ്ഞിന് വേണ്ടത് കുഞ്ഞിന് കൊടുക്കുക തന്നെ വേണം. മോളിപ്പോൾ വാശിയൊന്നും പിടിക്കാതെ ഇത് കുടിച്ചേ എന്ന് തന്നെ പറയുമ്പോഴേക്കും വാതൊക്കെ സിദ്ധാർത്ഥ് വന്ന് ഇത് കണ്ടുകൊണ്ട് നിൽക്കുക തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ഇത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ശീതളെല്ലാം സഞ്ജന കാണുകയാണ്. വാതൊക്കെ സിദ്ധാർത്ഥ് വന്ന് നിൽക്കുന്നത്. ഇപ്പം സിദ്ധാർത്ഥ് അകത്തേക്ക് കയറി വരുന്നു. സുമിത്രയും സഞ്ജനയും പെട്ടെന്ന് എഴുന്നേക്കുന്നു. അച്ഛ എന്താ ശരി രാത്രി തന്നെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. പറഞ്ഞു, ഇല്ല മോളെ ചുമ്മാ വന്നതാ. പ്രതീക്ഷ എവിടെ എന്ന് ചോദിക്കുന്നു. പ്രതീക്ഷ പ്രോഗ്രാമിന് പോയതാ, ഇതുവരെയായിട്ടും എത്തിയില്ല, വരുമ്പോൾ ഒത്തിരി ലേറ്റ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓ അങ്ങനെയാണോ, അനിയും അല്ലതും അവരെ റൂമിലുണ്ട് കിടക്കുവാ എന്ന് പറയുന്നു. ശരി ശരി, ശീതള അവിടെ എന്ന് ചോദിക്കുന്നു. ശീതള് മുകളിലിരുന്ന് പഠിക്കുവാണെന്ന് തോന്നുന്നു അങ്കിൾ എന്ന് പറയാം. അന്നാ ഞാൻ ശീതളിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പം സഞ്ജന ചോദിക്കുന്നു, എന്താ ഇന്ന് അച്ഛൻ ഈ പതിവില്ലാതെ ഈ സമയത്ത് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അറിയില്ല എന്ന് സുമിത്രയും പറയുകയാണ്. മുകളിലത്തെ നിലയിലേക്ക് സിദ്ധാർത്ഥ നേരെ കയറി ചെല്ലുമ്പോൾ ശീതള അവിടെയുണ്ട്. ആ അച്ഛനെന്താ ഈ സമയത്ത് വന്നേ എന്ന് ചോദിക്കുന്നു. മോളെ ആ നിന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാനായിട്ട്, പഠിത്തവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് അച്ഛാ, നീ ഇപ്പം ഇരുന്ന് പഠിക്കുമായിരുന്നു. അതേ അച്ഛാ, നീ ആർക്കെ മെസ്സേജ് അയച്ചേ? ആ അതോ, അത് ഞാൻ ആരിക്കൊന്നും മെസ്സേജ് അയച്ചാ, നാളത്തെ ക്ലാസ്സിനെ പറ്റിക്കൊന്നും മെസ്സേജ് അയച്ചാ അച്ഛാ. ശരി മോളെ, മോളുടെ സ്കൂളിൽ അച്ഛൻ വരാത്തതിൻ്റെ വിഷമമൊന്നും നോക്കില്ലല്ലോ. ഇല്ല അച്ഛാ, അച്ഛൻ എന്തിനാ സ്കൂളിൽ വന്നിട്ട്? അവിടെ അച്ഛന് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ലല്ലോ. അപ്പം അച്ഛൻ സ്കൂളിൽ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല അച്ഛാ എന്ന് പറയുന്നു. ശരി മോളെ, എന്തായാലും മോക്കെ ഹാപ്പിയാ, മോളെ ഹാപ്പിയല്ലേ എന്ന് ചോദിക്കുന്നു. ആ ഞാൻ ഹാപ്പിയാ അച്ഛാ. അല്ല മോളെ, ഇന്ന് നമ്മുടെ ഓഫീസിൽ വർക്കുന്ന ആർക്കെ ഇന്നൊരു രസകരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ മോളോട് ആ തമാശ വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയാണ് അച്ഛൻ വന്നത്. എന്താ അച്ഛാ ആർക്കെങ്കിലും എന്താ പറഞ്ഞത്? മോളെ ഇപ്പോലെ ഒരാളെ ഇന്ന് തിയേറ്ററിൽ കണ്ടു എന്നുള്ള കാര്യം, മോളുടെ ഏകദേശം അതേ ഷേപ്പൊക്കെ ഉള്ളതേ. അപ്പം ആർക്കെ മോളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ സിനിമ തുടങ്ങി എന്നാണ് പറഞ്ഞത്. മോളെ ഏതെങ്കിലും കൂട്ടുകാരികളുടെ കൂടെ വല്ലതും സിനിമയ്ക്ക് പോയോ എന്ന് വല്ലതും അറിയാനായിട്ട് ഞാൻ ചോദിച്ചത്. ഏ ഇല്ല അച്ഛാ, ഞാൻ സിനിമയ്ക്കൊന്നും പോയിട്ടില്ല. അച്ഛനറിയാലോ സിനിമ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം. അച്ഛൻ നേരത്തെ തന്നെ എന്നെ സിനിമയ്ക്ക് വിളിക്കുമ്പോൾ പോലും ഞാൻ വരാറില്ലല്ലോ. പിന്നെ എങ്ങനെയാ അച്ഛാ ഞാൻ കൂട്ടുകാരുടെ കൂടെ സിനിമയ്ക്ക് പോകുന്നത്? സ്കൂളിൽ കോളേജിൽ പോകുന്നത് പഠിക്കാനായിട്ടല്ലേ, അല്ലാതെ സിനിമ കാണാനായിട്ടല്ലോ. അതുകൊണ്ട് ഞാൻ പഠിക്കുന്ന കാര്യത്തിലേ ശ്രദ്ധിക്കാറുള്ളൂ അച്ഛാ. ഇല്ല, സിനിമ കാണാനൊന്നും ഞാൻ പോകാറില്ല എന്ന് പറയുകയാണ്. അപ്പോൾ സുമിത്ര അവിടെ വാതക്കം വന്ന് ഇത് കേൾക്കുകയാണ്.
അപ്പൊ സുമിത്രയെ കണ്ടു ഇവിടെ നിന്ന് സിദ്ധാർത്ഥ കണ്ടു സുമിത്ര അവിടെ നിന്ന് നോക്കുന്നത്. സിദ്ധാർത്ഥ എന്നിട്ട് എന്നാ മോളെ ഒത്തിരി ഇരുട്ടായില്ലേ, ഞാൻ അച്ഛൻ എന്നാ റൂമില് വീട്ടിലേക്ക് പോയേക്കുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്കിറങ്ങുന്ന സിദ്ധാർത്ഥ സുമിത്രയുടെ നേരെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും താഴത്തേക്ക് ഇറങ്ങുന്നു. സ്റ്റെപ്പ് ഇറങ്ങി പകുതി വന്നിട്ട് മനസ്സിലാലോചിക്കുന്നു, സുമിത്ര എന്നോട് ഒന്ന് ചോദിക്കാഞ്ഞേ, ഞാൻ എന്തിനാണ് ഈ സമയത്ത് ശീതളനെ കാണാൻ വന്നതിന് പോലും സുമിത്ര എന്നോട് ചോദിച്ചില്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് സിദ്ധാർത്ഥ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ സുമിത്ര ഇവിടെ ശീതളനോട് ചോദിക്കുകയാണ്, മോളെ എന്തിനാണ് ഈ രാത്രി ഈ അസമയത്ത് നിന്റെ അച്ഛൻ നിന്നെ ഇത്ര അർജന്റായിട്ട് കാണാനായിട്ട് വന്നത്, എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അത് അച്ഛനൊരു കാര്യം ചുമ്മാ പറയാനായിട്ട് വന്നതാ, ഞാന് കോളേജിൽ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയെന്നോ ഇല്ലെങ്കിൽ ആരുടെങ്കിലും കൂട്ടുകാരുടെ കൂടെ സിനിമയ്ക്ക് വല്ലതും പോയായിരുന്നോ എങ്കിലും ആർക്കെങ്കിലും എന്നെ പോലെ ഒരാളെ തിയേറ്ററിൽ കണ്ടു എന്ന് അച്ഛനിങ്ങനെ പറയുന്നു. അപ്പൊ അതിന്റെ സംശയം തീർക്കാനായിട്ട് അച്ഛൻ ഈ രാത്രി തന്നെ വന്നതാ എന്ന് പറയുന്നു. അപ്പൊ സുമിത്ര നീ അങ്ങനെ പോയിട്ടില്ലോ, എവിടുന്ന അമ്മ അമ്മയ്ക്കറിയാലോ ഞാൻ അങ്ങനെ പോകില്ല എന്നുള്ള കാര്യം, പിന്നെ എന്തിനാണ് എന്നോട് അങ്ങനെ ചോദിക്കുന്നത്. ഇല്ല, ഞാൻ ചുമ്മാ ഒന്ന് കൺഫേം ചെയ്യാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ മോളെ. അല്ല മോളെ, നീ ഇപ്പൊ കോളേജിൽ സച്ചിനെ കാണാറില്ലേ? ഇല്ല അമ്മേ, ഞാനിപ്പോ സച്ചിനെ ഒന്നും അവിടെ കാണാറില്ല. അല്ല, സച്ചിൻ എന്താ കോളേജിൽ വരാറില്ലേ? വരുന്നുണ്ടായിരിക്കും അമ്മേ, ഞാൻ കാണാറില്ല, ഞാനൊന്നും ശ്രദ്ധിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. അവനങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറി പോകുമോ മോളെ? കാരണം ഇങ്ങനെ ഒരാളെ സ്നേഹിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം വേണ്ട എന്ന് വെക്കുമ്പോൾ അങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോകുന്ന സ്വഭാവം ഇല്ലല്ലോ. പല പെൺകുട്ടികളും ആൺകുട്ടികൾ വേണ്ട എന്ന് വിളിക്കാൻ പറയുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യുന്നത് പതിവാണ്. അതുപോലെ തന്നെ ആൺകുട്ടികളുടെ മനസ്സിലും ആ ഒരു വൈരാഗ്യവും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ മോളോട് ഇത് ചോദിച്ചത്. ഏ ഇല്ലാമേ, ഞാൻ അതുപോലെയുള്ള ആരെയും വലയിൽ വീഴത്തില്ലോ. എന്തായാലും ശ്രദ്ധിച്ചു വേണം മോള് മുന്നോട്ട് പോകാനായിട്ട്. ഇതേപോലുള്ള ചതിക്കുഴികൾ മുന്നിലുണ്ട് മോള് ആലോചിക്കണം. അവൻ്റെ ക്യാരക്ടർ അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ, ആ ക്യാരക്ടർ മോള് ആലോചിച്ചു വേണം എന്ത് തീരുമാനങ്ങളും എടുക്കാൻ എന്ന് തന്നെ പറയുന്നു. എനിക്കറിയാം അമ്മേ എന്ന് തന്നെ പറയുന്നു. എന്നാൽ പിന്നീട് കാണിക്കുന്നത് അവിടെ നേരം വെളുത്ത് രോഹിത് റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഓഫീസിൽ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് ഒരു ഓട്ടോറിക്ഷ വന്ന് രോഹിത്തിന്റെ വീടിന്റെ വാക്ക് നിർത്തുന്നു. അതിൽ നിന്ന് ഇറങ്ങുന്നത് ശീതളും അതുപോലെ തന്നെ ആര്യയുമാണ്. അപ്പൊ അവര് രാവിലെ വന്ന് ഇറങ്ങുമ്പോഴേക്കും രോഹിത് ചോദിക്കുന്നു, എന്താ നിങ്ങൾ രാവിലെ തന്നെ? അല്ല അങ്കിളെ, അങ്കിൾ ഇപ്പൊ എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് ഇറങ്ങി? ഞാൻ ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങിയത്. അങ്കിൾ ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങിയതാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. അത് കുഴപ്പമില്ല, നിങ്ങളോട് ഞാൻ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിൽ പോകാൻ ലേറ്റ് ആകില്ലേ? അത് കുഴപ്പമില്ല അങ്ങളെ, വൈകുന്നേരം ആകുമ്പം ഇവിടെ എൻ്റെ കൂടെ കാണില്ലല്ലോ, ഞാൻ തനിച്ച് വേണ്ടി വരാനായിട്ട്. ഇപ്പോഴാണെങ്കിൽ ഇവളെൻ്റെ കൂടെ കാണുമല്ലോ, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ആര് ചോദിക്കുന്നത്, എന്തിനങ്ങളെ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത്? ആ പറയാമെന്ന് പറയുന്നു. അല്ലെങ്കിൽ അങ്ങളിൽ തിരക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നീട് വരാമെന്ന്. അത് കുഴപ്പമില്ല, നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഈ തിരക്ക് ഇച്ചിരി മാറ്റി വെച്ചോളാം, ഓഫീസിൽ ഞാൻ പിന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞ് അവരെ ഉള്ളിലേക്ക് വിളിക്കുന്നു. വിളിച്ചിട്ട് ശീതളനോട് ചോദിക്കുന്നു, ശീതൾ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനായിട്ടാണ് വിളിച്ചത്. നീ നിന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തായിരുന്നോ സച്ചിനായിട്ടുള്ള ബന്ധം ഇല്ല എന്നുള്ള കാര്യത്തിലും ഇനി സച്ചിനായിട്ട് ഒരു അടുപ്പം കാണില്ല? ആ അങ്കിള്, ഞാനങ്ങനെ വാക്ക് കൊടുത്തായിരുന്നു. പിന്നീട് നീ സച്ചിനെ കാണുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ശീതൾ മിണ്ടാതിരിക്കുന്നു. ആര് പറയുന്നു, ആ അങ്കിളെ അവിടെ കോളേജിലൊക്കെ വെച്ച് കാണാറുണ്ട്, അല്ലാതെ അങ്ങനെ വേറെ അടുപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നു. ശരി, നീ അമ്മയ്ക്ക് സത്യം ചെയ്ത് കൊടുത്താലേ സച്ചിനായിട്ട് ഇനി ഒരു അടുപ്പം കാണില്ല എന്ന്? എന്നിട്ട് നീ സച്ചിനായിട്ട് ഇപ്പൊ എന്തെങ്കിലും അടുപ്പമുണ്ടോ? ഇല്ല അങ്കിളെ, ഇപ്പൊ ഒരു അടുപ്പവും ഇല്ല, ഞാൻ സച്ചിന്റെ അടുത്തൊക്കെ പോകാറോ സംസാരിക്കാറൊന്നും ഇല്ല. ശരി, പക്ഷെ ശീതളെ, നിന്റെ അമ്മയുടെ അടുത്ത് പറയുന്ന ഞാൻ നുണ, നീ എന്റെ അടുത്ത് പറയാനായിട്ട് നോക്കരുത്. അപ്പൊ ആര് ചോദിക്കുന്നത്, എന്താ അങ്കിളെ ഇങ്ങനെ പറയുന്നേ? പിന്നെ മനുഷ്യനെ പൊട്ടനാക്കുകയാണോ? ഇവള് സച്ചിന്റെ കൂട്ടുകാർക്കൊപ്പം പെരുവഴിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സച്ചിന്റെ കൂടെ തിയേറ്ററിൽ പോയി കറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കാണാതെ അറിയാതെ ഞാൻ നിന്നോട് ഈ കാര്യം ചോദിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നീ കാണിക്കുന്നത് തെറ്റാണ്. നീ നിന്റെ അമ്മയോട് പറഞ്ഞിട്ട് നീ ആ വാക്കാണ് തെറ്റിച്ചിരിക്കുന്നത്. അതൊട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. സച്ചിൻ ആരാണ് എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് പറഞ്ഞ കാര്യമാണ്. അവൻ പക്ക ക്രിമിനലാണെന്നുള്ളത് അത് മനസ്സിലാക്കാതെ നീ അവന്റെ പുറകെ ഇറങ്ങി തിരിച്ചേക്കുവാണോ എന്ന് തന്നെ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ ശീതു പൊട്ടിക്കരയാണ്. അവിടെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് അപ്പൊ ആര് ചോദിക്കുകയാണ്, അങ്കിൾ എങ്ങനെ ഇതറിഞ്ഞു? അറിയാതെ ഞാനിത് വന്ന് ചോദിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് തന്നെ ചോദിക്കുമ്പോഴും അവിടെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് ആര്യയും ശീതളും. ശീതള നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരിക്കുന്നോടത്ത് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. നാളത്തെ എപ്പിസോഡിന്റെ ആ ഒരു ത്രില്ലിംഗ് എപ്പിസോഡ് ബാക്കി വെച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പ്രമോ കേൾക്കാനായിട്ട് മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഒരു ശുഭ ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസാരിങ്ങ്. പിന്നെ അമ്മ അറിയാതെ ഇട്ടുണ്ട്, അത് എല്ലാവരും കാണാനായിട്ട് മറക്കരുത്. ബൈ.